പ്രിസലോയാ സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെയും പ്രിയപ്പെടുന്ന നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവ്വശക്തനായ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം കാര്യങ്ങളൊക്കെ ഉയർത്തി നന്ദിയോടൊന്ന് സ്തോത്രം പറഞ്ഞ് ഹലലൂയി സ്ത്രോത്രം ഹലലൂയി അ സ്ത്രോത്രം ഹലലൂയിസ്തോത്രം ഹലലൂയിസ്തോത്രം സ്തോത്രം 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 പിതാവേ സ്തോത്രം പിതാവേ

പറഞ്ഞാൽ എല്ലാവരും അധികങ്ങൾ തുറന്നു കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം വരാം അവൻ നല്ല ഉറക്കുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഈ പകൽക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം ഹാലിലൂയ സങ്കീർത്തനക്കാരൻ എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്തൊൻപത് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും ദൈവമ്മയെ ഞങ്ങളുടെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമ്മയ അങ്ങേക്ക് തുല്യനാരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും അങ്ങ് എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എൻ്റെ ദൈവമേ ഞാൻ വീണ കൊണ്ടും അങ്ങേയും അങ്ങയുടെ വിശ്വസ്തതയും സ്തുതിക്കും ഇസ്ലാമിൻ്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് അങ്ങേക്ക് സ്തുതി പാടും ഞാൻ അങ്ങേക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും എൻ്റെ നാവും ഇടപെടാതെ അങ്ങടെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു എൻ്റെ നാവും ഇടപെടാതെ അങ്ങടെ നീതിയെക്കുറിച്ച് സംസാരിക്കും എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപ്പാ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് അങ്ങേക്ക് സ്തോത്രം പറയുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങടെ അടുക്കിലേക്ക് അടുത്തു വരുന്നപ്പാ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃവകൾക്ക് ഒരിക്കലൂടെ സ്തോത്രം രാത്രി തന്ന നല്ല ഉറക്കത്തിന് ഒരിക്കലൂടെ സ്തോത്രം ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ കൃവകൾക്കായി സ്തോത്രം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കൃവകൾക്കായിട്ട് സ്തോത്രം പിതാവേ ഈ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതയാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അപ്പോൾ അങ്ങയുടെ നാമം സകല നാമത്തിലും മേലായ നാമം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പൊൻമുഖത്തേക്ക് നോക്കി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹാലൂയ സ്തോത്രം 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 അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പനോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കഥാപിവിരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ സൂപ്പർനാചുറൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് അങ്ങ്വരെ അനുഗ്രഹിച്ച് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒരനർത്ഥം ഭവിക്കാതെ ഒരു ബാധ കൂടാരത്തിൽ കയറാതെ ഇവർ സകല വഴികളിലും സൂക്ഷിപ്പാൻ അങ്ങ് ദൂതന്മാർക്ക് കൊടുത്ത കൽപ്പനയ്ക്കായിട്ട് സ്തോത്രം അബാ അങ്ങയുടെ തിരു രക്തത്തിന് മറവിൽ അങ് ഇവരെ മറയ്ക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽപറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തിൽ നിന്നും അങ്ങയുടെ ജനത്തെ അങ്ങ് വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് അവർക്ക് മറവിടമാകിയാൽ സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് പരിചയാകിയാൽ സ്തോത്രം അങ്ങ് അങ്ങ് ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിനായി സ്തോത്രം കഥാപേ ഓരോ കുടുംബങ്ങളെ ഓരോ വ്യക്തികളെ അത്ഭുതകരമായി അങ്ങ് സൂക്ഷിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രത്യേകമായിട്ട് ഈ പ്രഭാതം ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ക്രിസ്തുവേശുവിൻ്റെ നാമത് സൗഖ്യമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത് വേഗത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ് കൂടി ഐ മീൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഹൃദയമെഴുപ്പ് കൂടുതലാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള കേസുകൾ ഞങ്ങൾ അങ്ങടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു കഥാവേ യേശുക്രിസ്തു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ നോർമലായിത്തീരട്ടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ നോർമലായിത്തീരട്ടെ അനാവശ്യമായ ടെൻഷനുകൾ എടുക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയം സ്വസ്ഥമായി തീരട്ടെ അവരുടെ ഹൃദയം യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമായി തീരട്ടെ അതുപോലെ തന്നെ കർത്താവെ ഹാലിലൂയ സ്തോത്രം കാലിൻ്റെ ആങ്കിളിന് നീർക്കെട്ടായിട്ട് കാലിൻ്റെ മുട്ടിനെ നാടുകീർക്കെട്ടായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർ വൈറ്റ് ആകുമ്പോൾ തന്നെ കാലിൻ്റെ മുട്ടിനെ നാട് നീർക്കെട്ട് വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തി പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തി വ്യാപരിക്കണ്ട് പൂർണ്ണ ആരോഗ്യം വ്യാപരിക്കട്ടെ അങ്ങോട്ട് അത്ഭുതകരമായ വിടുതലിനായൊരു സ്തോത്രം കോവിഡിനാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ ക്രിറ്റിക്കൽ കണ്ടീഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ അവരുള്ള ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കൊറോണ വൈറസ് നിർവീര്യമായി പോകട്ടെ അങ്ങയുടെ പ്രവൃത്തി തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കഥാപി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്ക് തക്ക സമയത്ത് വഴികൾ തുറന്ന് കൊടുക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ കഥാവി കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ മാർഗ്ഗമില്ലാതെ ഹൗസ് റെൻറ്റ് കൊടുക്കുവാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവ് മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരും കഥാവ് വിളണം അങ്ങ് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ ഇടയിൽ വൻ വൻകാര്യങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ പ്രവർത്തികനെ സന്തോഷിപ്പാൻ സഹായിക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്നൊരാമീൻ പറഞ്ഞു ആമീൻ ആ മീൻ ആ മീൻ നമുക്കൊരുമിച്ച് നമ്മുടെ ട്വൻ്റി വൺ ഡേസ് മീൻ പ്രാർത്ഥനയും ഉപവാസവും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ച കഥാവേ ഇന്നു മുതൽ കഥാവെ ഇരുപത്തൊന്ന് ദിവസം അങ്ങടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഥാപതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അതിനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമേ കഥാവേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അനുഭവങ്ങൾക്കും കഥാവ് ദൈവിക അനുഗ്രഹത്തിന് കാരണമായി തീരണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ക്രമയും അതിനുള്ള സാഹചര്യവും പിതാവ് തരുന്നതിനായിട്ട് സ്ത്രോത്രം യേശുവിനൊന്നാമത് അപ്പം ഞങ്ങൾക്കതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ 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 കർത്താപ് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു ഉപസിച്ചിരിക്കുന്നു ദൈവോചനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു പ്രാർത്ഥിക്കണം നല്ലവണ്ണം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അയച്ചു തരിക നമ്മൾ ഈ ദിവസങ്ങളിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ത്യൻ സമയം രാത്രി ഒൻപതര പി എമ്മിൻ്റെ സൂമിലാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ ആരും മീറ്റിംഗ് മിസ്സ് ചെയ്യരുത് നിശ്ചയമായിട്ടും പങ്കെടുത്ത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ആ മീൻസ് സ്ത്രോത്രം ഇന്ന് വളരെ വളരെ കാണാതറിയാവുന്ന ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നമുക്കെല്ലാവർക്കും അറിയാം ദാവീദ് ആട്ടിടയനായിരുന്നു ഇടയനായിരുന്നു ദാവീദിന് ഇടയൻ്റെ വേലകളെല്ലാം അറിയാം ഇടയൻ എന്താ ആടിനെ ചെയ്യുന്നത് ഒരു ഇടയൻ ആടിനെ എങ്ങനെ പരിപാലിക്കുന്നത് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ദാവിദ് പറഞ്ഞു കർത്താവേ അങ്ങ് എനിക്ക് എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞു യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞു എന്തോ ഒരു ഇടയൻ്റെ ജോലി ദാവീദിനോടിച്ച ദാവിദ് പറയും ആടിനെ പരിപാലിക്കും പരിപാലിക്കുന്നതിനകത്ത് ആടിൻ്റെ പ്രൊട്ടക്ഷനുണ്ട് ആടിൻ്റെ ആവശ്യമുള്ള ആഹാരം കൊടുക്കും ആടിനെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും ആടിനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്നൊക്കെ സംരക്ഷിക്കും എന്ന് വെച്ചാൽ ആടിനു വേണ്ടുന്നത് മുഴുവനും ചെയ്യുന്നത് ആരാ ഒരിടയനാണ് അതുകൊണ്ട് അത് ആവിദ് പറഞ്ഞ് കർത്താവേ യഹോവേ അങ്ങ് എൻ്റെ ഇടയനാകുന്നു പ്രിയപ്പെട്ടവരെ ആ ഒരു പദത്തിൽ തന്നെ ഈ ഒരു സങ്കീർത്തനത്തിൻ്റെ മൊത്തവും അർത്ഥവും സാരാംശവും അടങ്ങിയിരിക്കുക കാരണം നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നമുക്കൊരു വിശ്വാസം വേണം എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ കർത്താവ് എനിക്കാരാണ് എൻ്റെ നല്ല ഇടയനാണ് ഇടയൻ്റെ ജോലിയിൽ എന്തൊക്കെയുണ്ട് പ്രൊട്ടക്ഷനുണ്ട് അവൻ ഇടയൻ സംരക്ഷിക്കും ആടിനെ ആടിനെ പരിപാലിക്കുന്ന ആരാ ഇടയനാണ് ഇടയനാണ് സൂക്ഷിക്കുന്നത് ഇടയനാണ് ആടിനെ ആടിനെ ഈ ശത്രുവിൻ്റെ പ്ലാനുകളിൽ നിന്ന് അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നതാ ഇടയനാണ് സൂക്ഷിച്ച് പരിപാലിക്കുന്ന ജോലിയാണ് ഇടയനുള്ളത് ഇടയൻ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും മാത്രമാണോ ചെയ്യുന്നത് അല്ല പിന്നെയോ ആടിനെ എന്തു ചെയ്യും ആടിനെ സൂക്ഷിക്കും ആടിനെ പരിപാലിക്കും ആടിന് വേണ്ടുന്നത് ആമ ആഹാരം കൊടുക്കും ഇതെല്ലാം ഇടയൻ്റെ ജോലിയാണ് അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മളും ആ ഒരു അർത്ഥത്തോടെ വേണം പറയാൻ യഹോ ആ എൻ്റെ ഇടയനാകുന്നു എന്ന് വെച്ചാൽ ഈ പ്രയാസങ്ങളുടെയും ഈ പ്രശ്നങ്ങളുടെയും ഇതിൻ്റെയൊക്കെ നടുവിൽ എന്നെ സംരക്ഷിക്കുവാൻ എന്നെ സൂക്ഷിക്കുവാൻ എന്നെ പരിപാലിക്കുവാൻ എനിക്കൊരു ദോഷം വരാതെ എനിക്കൊരു അനർത്ഥം വരാതെ എനിക്കൊരു ബുദ്ധിമുട്ട് വരാതെ എനിക്കൊരു കുറവ് വരാതെ എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ് പ്രിയപ്പെട്ടവരെ കാര്യം ഉയർത്തി പറ യഹോ ആ എൻ്റെ ഇടയനെ ചുമ്മാത പറയാതെ ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഒരിടയൻ ആടിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് നോക്കിക്കേ ആടിനെ എങ്ങനെ സൂക്ഷിക്കുന്നത് നോക്കി

ശേഖരിച്ചു കൊടുക്കുന്നു ആടിനടുത്ത് സംരക്ഷണം കൊടുക്കുന്നു ആടിനെ ചെന്നായി പിടിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്നു സിംഹം പിടിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്നു ആടിനെ ആമ രാവും പകലും ഒരുപോലെ പരിപാലിക്കുന്ന അനുഭവമാണ് ഇടയനുള്ളത് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും അമീൻ അശക്തരല്ല അന ശക്തിഹീനരല്ല അല്ലെങ്കിൽ നമുക്കാരും ഇല്ലെന്നൊന്നും പറയേണ്ട അമീൻ നമുക്ക് നല്ല ഇടയനുണ്ട് അത് രാവും പകലുമുള്ള പരിപാലനമാണ് നമുക്ക് നമ്മുടെ ഇടയൻ തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാൽ കർത്താവിനോട് പറഞ്ഞാൽ അങ്ങൻ്റെ ഇടയനാണ് അതുകൊണ്ട് എന്താ ആ ഈ കർത്താവ് ഇടയൻ ആയാൽ പ്രിയപ്പെട്ടവരെയും നമ്മളത് വിശ്വാസത്തോടെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരികയില്ല ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല ഒരു ഒരു ബുദ്ധിമുട്ടും വരാൻ ഇടേന സമ്മതിക്കത്തില്ല അപ്പം ദാവിദിനെ ആ നല്ല ബോധ്യമുണ്ട് ദാവീദ് എങ്ങനെ ഇടേനെ പരി ആടിനെ പരിപാലിക്കുന്നത് അതുകൊണ്ട് ദാവീദ് പറഞ്ഞു കർത്താവ് അങ്ങ് എൻ്റെ ഇടേനാണ് എനിക്കൊരു മുട്ടും വരത്തില്ല ഒരു രീതിയിൽ ഫിസിക്കൽ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും സാമ്പത്തികമായ വിഷയങ്ങൾ ആണെങ്കിലും അമിൻ ഓരിടത്തും ദൈവമക്കളെ സംബന്ധിച്ച് ഒരു മുട്ടു വരുവാൻ പറ്റത്തില്ല കാരണം ആരാ നമ്മുടെ ഇടയൻ സർവ്വശക്തനായ ദൈവം നമ്മുടെ ഇടയനാണ് ഒന്നുകൂടെ കാര്യം ഉയർത്തിയിട്ടു പറഞ്ഞാൽ അങ്ങ് എൻ്റെ ഇടയനാകുന്നു അങ്ങ് ഇടയനാകുന്നു ആ ഇടയൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രൊട്ടക്ഷനുണ്ട് പ്രൊവിഷനുണ്ട് സംരക്ഷണമുണ്ട് പരിപാലനമുണ്ട് അതെല്ലാം ഉണ്ട് എന്നിട്ട് താമത പറയാം അതുകൊണ്ട് എനിക്കെന്നാ കുറവ് കുഴപ്പം അതുകൊണ്ട് എനിക്കെന്ന ഗുണം എനിക്ക് മുട്ടുണ്ടാകത്തില്ല ഉറക്കെ പറയും എൻ്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുണ്ടാകത്തില്ല നിങ്ങൾ ഇന്നെന്തെങ്കിലുമൊക്കെ മുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും വിശ്വാസത്തോടൊന്ന് പറഞ്ഞ് കഥാവിൻ്റെ മോഹനത്തോട് നോക്കിയിട്ട് അങ്ങ് ഇടയനാകുന്നു ഹാലി ലൂഹ അതുകൊണ്ട് എനിക്കൊന്നിനും ഒന്നിനും എനിക്കൊന്നിന് മുട്ടു വരികയില്ല എനിക്കൊന്നിന് മുട്ടു വരികയില്ല രണ്ടാമത്തെ വാക്യം പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു ഒ മേ എവിടെയാണ് കിടത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ പച്ചയായ പുൽപ്പുറം എന്ന് പറഞ്ഞാൽ എന്നാൽ അറിയാമോ സമൃദ്ധിയാണ് കാണിക്കുന്നത് അതായത് നല്ല പുൽമേടുകൾ അവിടെ കൊണ്ടങ്ങ് കിടത്തുക ഇൻസെക്യൂരിറ്റി അല്ല അയ്യോ അയ്യോ ഇനി എൻ്റെ പുല്ല് തീർന്നു പോമോ അല്ലെങ്കിൽ എൻ്റെ പുല്ലും കൊണ്ട് വേറെ വലിയും പോമോ അല്ലെങ്കിൽ എനിക്കുള്ളത് എനിക്ക് എനിക്കുള്ളത് വേറെ വല്ലവരും കൊണ്ടോ ഇല്ല അതുകൊണ്ട് ഇടയിൽ നിന്നെന്ത് ചെയ്യുന്നു നല്ല പുൽമേടുകൾ കണ്ടെത്തിയിട്ട് പച്ച പുൽമേടുകൾ കണ്ടെത്തിയിട്ട് അവിടോട്ട് കൊണ്ട് കിടത്തിയിട്ട് ോട് പറയും നീ നോളം പറയും ആട് സുരക്ഷിതനായിട്ട് സ്വസ്ഥനായിട്ട് ഐ മീൻ സമാധാനമായിട്ട് ഭയരഹിതനായിട്ട് ആട് ഇത് ഭക്ഷിക്കുന്നത് കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു രണ്ടാമത്തെ അവിടെ വളരെ പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള എന്നെ നടത്തുന്നു അതും അതിൻ്റെ അർത്ഥം എന്തുവാ സ്വസ്ഥതയുള്ള വെള്ളം അതായത് ഭയങ്കര ഒഴുക്കുള്ള വെള്ളവും ആഴമുള്ള വെള്ളം പോയാൽ ഈ ആടുകളുടെ രോമം നനഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും അതുകൊണ്ട് എന്ത് ആടിന് താങ്ങാൻ പറ്റുന്ന ആടിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രശ്നമില്ലാത്ത വെള്ളമാണ് ആടിന് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ യഹോവ എൻ്റെ ഇടയിലാകുമ്പോൾ എനിക്ക് ജോബിൻ ജോലിയിൽ ഇൻസെക്യൂരിറ്റി വരുന്നില്ല എൻ്റെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇൻസെക്യൂരിറ്റി അയ്യോ ഇതെൻ്റെ കയ്യിലുള്ളത് തീർത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയ്യോ എൻ്റെ ജോലി വേറെ വേറും കൊണ്ടുപോകുമ്പോൾ അയ്യോ അവർ എൻ്റെ അടിച്ചുകൊണ്ട് പോകും ഇല്ല കാരണം നിന്നെ കൊണ്ടുപോകുന്ന ഇവിടെ സമർദ്ധമായ പാതകളിലൂടെ ആ കർത്താവ് കൊണ്ടുപോകുന്നത് പിന്നെ താങ്ങാൻ കഴിയാത്ത ഒന്നും കർത്താവ് തരത്തില്ല അതാണ് കർത്താവിൻ്റെ വേറൊരു പ്രത്യേകത അതുകൊണ്ട് അസ്വസ്ഥതയുള്ള വെള്ളത്തിനെനിക്ക് തേക്ക് കൊണ്ടുവരുന്നത് അസ്വസ്ഥനാകാൻ സമ്മതിക്കത്തില്ല പിന്നെന്നെ പറഞ്ഞു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു ആർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നല്ല ഇടയനെ നീ പ്രാണനെ തണുപ്പിക്കും പ്രാണനെ തണുപ്പിക്കും ഈ പ്രാണനെ തണുപ്പിക്കുക ഞാൻ മനസ്സിനെ തണുപ്പിക്കുക അതിനിപ്പോൾ എന്തേ ചെയ്യാൻ പറ്റും അതിന് ദൈവത്തിൻ്റെ വചനമാണ് ഹാലിൽ ഈ പ്രാണനെ തണുപ്പിക്കുന്നു ഇനി താഴ്വട്ട് വന്നിട്ട് കൂരൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല അങ്ങനോട് കൂടിയിരിക്കുന്നുവല്ലോ അങ്ങനെ വടിയും ഗോഹുലും എന്നെ ആശ്വസിപ്പിക്കും ഇതാണ് ഇടേൻ്റെ അടുത്തൊരു പ്രത്യേക ക്വാളിറ്റി എന്നാ കൂരിൽ താഴ്വര ജീവിതത്തിൻ്റെ കൂരലുകൾ താഴ്വരകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കഷ്ടങ്ങളുടെ അവസ്ഥകൾ ജീവിതത്തിൽ ചലഞ്ചുകൾ അവൻ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവൻ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇടയൻ കൂടെയുള്ള ആടുകൾക്ക് പ്രേടിക്കേണ്ട കാരണം ആടുകൾക്കറിയാം ഞങ്ങളുടെ കൂടെ ഇടയനുണ്ട് പ്രിയപ്പെട്ടൊരു നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് ഇന്ന് പകൽ നമ്മൾ ഈ ഭൂമിയിൽ കടന്നു പോകുമ്പോൾ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ തനിച്ചല്ല എൻ്റെ കൂടെ നല്ല ഇടേനായി എൻ്റെ യേശു കൂടെയുണ്ട് ഉണ്ട് അവൻ്റെ വടിയും കോലും എൻ്റെ നേരെ വരുന്ന ശത്രുവിനെ ആ വടി ഓടി വടികൊണ്ട് ഓടിച്ചു കളയും കോലുകൾ എനിക്ക് വേണ്ടെന്ന് അടുപ്പിച്ച് തരും അത്രയ്ക്ക് ബോധ്യം നമുക്ക് വേണം അമേൻ കുരൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല കാരണം എന്നാൽ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ ദാവീദന അറിയാം ഈ ആടിനെ കൊണ്ട് ഏത് വഴി കൂടെ പോയാലും ദാവീദ് ആടിൻ്റെ കൂടെ പോകുമായിരുന്നു അമേൻ ദാവീദ് അത് കുരളിൽ തായാലും താഴ്വര ആയാലും ആടുകൾക്ക് ഒരുപക്ഷെ വഴി ില്ല ആളുകൾക്ക് ഒരുപക്ഷെ ഇതിനു മുമ്പ് പോയിട്ടുള്ള വഴികളായിരിക്കുന്നില്ല ആടുകൾ ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും പക്ഷേ ദാവീത് കൂടെ ഇടയനായി കൂടെ പോവാം അതുകൊണ്ട് ദാവീത് പറഞ്ഞു കൂരുകൾ താഴ്വരയിൽ കൂടി നടന്നാലും അവൻ ജീവിതത്തിന്റെ കൂരരുകൾ താഴ്വരകളിൽ കടന്നുപോയാലും എനിക്കൊരനർത്ഥവും ഭയക്കില്ല കാരണം എന്നാ എൻ്റെ കർത്താവെൻ്റെ കൂടെയുണ്ട് ആ കാര്യം ഉയർത്തിയിട്ട് പറയാം ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഞാൻ എനിക്ക് ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട കാരണം എന്റെ കർത്താവൻ്റെ കൂടെയുണ്ട് എന്റെ കർത്താവൻ്റെ കൂടെയുണ്ട് ഒന്നുകൂടി പറഞ്ഞ് എൻ്റെ കർത്താവെ കൂടെ എന്റെ ശത്രുക്കൾ കാങ്ങ് എന്റെ കർത്താവ് എനിക്ക് വിരുന്ന എന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യും ശത്രുവിൻ്റെ നടുവിൽ എന്തു ചെയ്യും എനിക്ക് മേശ ഒരുക്കി തരും എൻ്റെ വീഴ്ച കാണാൻ നോക്കിയിരുന്നവരുടെ മധ്യേ എൻ്റെ താഴ്ച കാണുവാൻ നോക്കിയിരുന്നവരുടെ മധ്യേ എൻ്റെ നാശം കാണണമെന്ന് ആഗ്രഹിച്ചവരുടെ മതി എൻ്റെ കർത്താവ് എനിക്ക് എന്ത് ചെയ്യും മേശ ഒരുക്കി തരും വിശ്വസിക്കണം എൻ്റെ കർത്താവ് എനിക്ക് മേശ ഒരുക്കി തരും ഉറക്കെ പറ എൻ്റെ കർത്താവ് എനിക്ക് മേശ ഒരുക്കി തരും അത് നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ വിശ്വാസ വിശ്വാസത്തോടെ പറഞ്ഞു എൻ്റെ കർത്താവ് എനിക്ക് മേശ ഒരുക്കി തരാം ചില പറയും ഓ അതൊക്കെ അഹങ്കാരമാണ് മേശയൊന്നും വേണ്ട ഓക്കെ വേണ്ടാത്തൊരു പറയേണ്ട നിങ്ങൾ എത്ര പേരും വിശ്വസിക്കുന്നു എൻ്റെ വീഴ്ച കാണാൻ താഴ്ച കാണാൻ എൻ്റെ പരി എൻ്റെ പരാജയം കാണാൻ നോക്കിയിരുന്നവരുടെ നടുവിൽ എനിക്ക് എൻ്റെ കർത്താവ് മേശൊരുക്കി തരിക തന്നെ ചെയ്യും ശത്രു വളരെ ഉപയോഗിക്കും നമ്മൾ നമുക്കെതിരെ അസൂയയും കുശുമ്പും കുശുമ്പോ വിദ്വേഷവും ഒക്കെ പറഞ്ഞ് പക്ഷെ അവരുടെ നടുവിൽ എന്തു ചെയ്യും പരിശുദ്ധന്മാവ് പറയുക നമുക്ക് മേശ ഒരിക്കി തരും എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും വേണ്ടി ഞാൻ തറയും തലേ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അവൻ ആടുകൾക്കൊരു സ്വഭാവമുണ്ട് ഈ കൊണ്ട് തലയിടും കുഴിക്കാത്തതു കൊണ്ട് തലയിടുമ്പോൾ പാമ്പുകൾ കുഴിക്കാത്ത ഒളിഞ്ഞിരിക്കും എന്നാൽ എണ്ണയുള്ള തലയാകുമ്പോൾ ആമൻ അമേൻ അതിനകത്തൊന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതായത് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും അവസാനത്തെ വാക്യം എന്നാ പറയുന്നത് അമേൻ നന്മയും കരുണയും Yeni aşk halim okey mi pindur. അതാണ് നമ്മളും പറയേണ്ടത് എൻ്റെ പുറകെ അത് വരും ഇതുവരും എന്ന് പറയാതെ എൻ്റെ പുറകെ വരുന്നത് നന്മയും കരുണയും മാത്രമാണ് കരമുയർത്തി പറ തിരിഞ്ഞ് നോക്കിയിട്ട് പറ എൻ്റെ പുറകെ എന്നെ അനുഗമിക്കുന്നത് എന്നെ പിന്തുടരുന്നത് രോഗങ്ങളല്ല പ്രയാസങ്ങളല്ല പ്രശ്നങ്ങളല്ല പ്രതിസന്ധികളല്ല കാരണം യഹോവ എൻ്റെ ഇടയനാണ് അവൻ എൻ്റെ മുന്നേ പോകുമ്പോൾ ഞാൻ അവൻ്റെ പുറകെ പോകുമ്പോൾ എനിക്ക് പിറകിൽ വരുന്നത് എന്തോ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ എന്നെ വേറെ ഒന്നും വരാൻ പറ്റത്തില്ല വരാൻ വന്നാൽ അതിനെ ഓടിച്ചു കളയാൻ എനിക്ക് ഇടയനുണ്ട് വേറെ ഒന്നും നമ്മുടെ പുറകെ വരുവാൻ അനുവാദമില്ല അതുകൊണ്ട് ഇന്നും പ്രവാദിക്കാരം ഉയർത്തി പറഞ്ഞേ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും നമ്മൾ വിശ്വാസത്തോടെ പറയണം നന്മയും കരുണയും അമേ എന്തെങ്കിലും തിന്മ വരുന്നതു കണ്ടാലും നമ്മൾ നോനോ നോനോ എൻ്റെ പുറകിൽ തിന്മ വരാൻ പറ്റത്തില്ല കാരണം നന്മയും കരുണയുമാണ് എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരാൻ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതാ അങ്ങനെയെങ്കിൽ എൻ്റെ പിറകിൽ നന്മയും കരുണയും മാത്രമേ വരികയുള്ളൂ ഞാൻ എഹോഡിയ ആലയത്തിൽ ദീർഘകാലം വസിക്കും അവൻ്റെ പ്രസൻസിൽ ഞാനിരിക്കും ഇവിടെയും അവിടെയും അവൻ്റെ പ്രസൻസിൽ ഇരിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക ഉറക്കെ കൈ ഒത്തിരി പറോ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെയവൻ തണുപ്പിക്കുന്നു ആമേൻ സ്തോത്രം എൻ്റെ പ്രാണനെയവൻ തണുപ്പിക്കുന്നു ആമേൻ അമേൻ കൂരൽ താൽവരെ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല സ്തോത്രം 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 അങ്ങനോട് കൂടി ഇരിക്കുന്നുവല്ലോ അങ്ങനെ വടിയും കൂരി ും എന്നെ ആശ്വസിപ്പിക്കും എന്റെ ശത്രുക്കൾക്ക് അങ്ങനെ വരുന്നവർക്ക് എൻ്റെ തലയെ അവൻ എന്തു ചെയ്യും എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും എൻ്റെ പാനപാത്രം എന്ത് ചെയ്യും നിറഞ്ഞു കവിയും നിറഞ്ഞു കവിയും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും മറ്റൊന്നും പിന്തുടരത്തില്ല പാരമ്പര്യമല്ല പിന്തുടർന്ന് രോഗങ്ങളല്ല പിന്തുടർന്ന് ദാരിദ്ര്യമല്ല പിന്തുടർന്ന് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും ഈ വചനങ്ങളാൽ പ്രിയപ്പെട്ടവർ ഈ കർത്താവ് നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഒന്നോടൊന്ന് മെഡിറ്റേറ്റ് ചെയ്താട്ടെ എന്നിട്ട് ഇതൊന്ന് വിശ്വസിച്ച് അങ്ങോട്ട് ജീവിച്ചാട്ടെ അസാധാരണ ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കയറി യേശു നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഗാഡ് ബ്ലസ് യു വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ യു യു യു